Hi friends, Assalamu alaikum. Welcome back to my channel World of Taste. Innum njan vannirikkunnathu oru 4 mani palaharathinte recipe aayittana. Namukku veettilulla 3 cheruvukal kondu valare pettan thayaarakkan pattiya oru recipe aanu idu. Kuttikalkkum mudirnavarkkokke ore pole ishtapadunna oru recipe aanu idu. Idina rava kondulla kinnathappam nokke pilikkam. Aa oru reethi thanneyanu thayaarakki edukkunnathu. Valare pettan thanne thayaarakki edukkan pattum. Appo idu engane thayaarakkunnathu nokkam. ഇതിലേക്ക് ആദ്യം തന്നെ നമുക്ക് ഒരു കപ്പ് റവ ഒന്ന് പൊടിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ഒരു മിക്സിയിലെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത് റവ വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല ട്ടോ ഇതൊന്ന് പൊടിച്ചെടുക്കണം ഒരുപാട് ഫൈൻ ആയിട്ട് കിട്ടില്ല റവ ആയതുകൊണ്ട് തന്നെ എന്നാലും ഒരുപാട് വലിയ തരികൾ ഉണ്ടെങ്കിൽ നമ്മുടെ കിണ്ണത്തപ്പം അത്ര സോഫ്റ്റ് ആയി കിട്ടില്ല അതുകൊണ്ടാണ് ഒന്ന് പൊടിച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര കപ്പ് പഞ്ചസാരയാണ് ആവശ്യത്തിനുള്ള മധുരം ഉണ്ടാവും അര കപ്പ് പഞ്ചസാര ഒരു കപ്പ് റവയ്ക്ക് പിന്നെ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് ഏലക്കയും രണ്ട് നുള്ളി ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഫ്ലേവറുകൾ ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം പക്ഷേ ഇതൊന്നും കൂടി ചേർത്ത് കൊടുത്താൽ നല്ലൊരു മണം തന്നെ ഉണ്ടാവും നമ്മുടെ ഈ കിണ്ണത്തപ്പത്തിന് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് പാലാണ് കവർ പാലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം തേങ്ങയൊക്കെ അടിച്ച് കഷ്ടപ്പെടാൻ കഴിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണിത് അപ്പോൾ അതും കൂടി അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് വേണ്ട ശർക്കരയും കൊണ്ട് ചേർക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം നമ്മുടെ ഈ റവയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് വരണം ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ റവയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കിണ്ണത്തപ്പത്തിൻ്റെ ബാറ്റർ കുറച്ചുകൂടി ഒന്ന് ലൂസാണ് ടെക്സ്ചർ അതുകൊണ്ട് തന്നെ നാം ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പാല് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വെള്ളം ചേർക്കുന്നതേ ഉള്ളൂ 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരുപാട് കട്ടിയായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിണ്ണത്തപ്പ റെഡിയായി കിട്ടില്ല പിന്നെ നമുക്ക് ഇതിലേക്ക് മുട്ട ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മുട്ടയൊന്നും ചേർക്കുന്നില്ല ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി നമുക്കിനി ഇത് നമ്മൾ ഏത് പാത്രത്തിലാണോ വേവിക്കുന്നത് അതിലേക്ക് കുറച്ച് ഓയിൽ തടവ് ശേഷം ബാറ്റർ ഒഴിച്ചു കൊടുക്കാം പിന്നെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഓരോ തവണയും നന്നായി ഇളക്കിയ ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കണം കാരണം ഇത് റവ വെച്ചാണല്ലോ നമ്മൾ തയ്യാറാക്കുന്നത് റവ അടിയിൽ ഇങ്ങനെ അടിഞ്ഞു കിടക്കും അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇളക്കി ഒഴിച്ചു കൊടുക്കാൻ പറയുന്നത് 4 കൈയിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഒരുപാട് ഒഴിച്ചു കൊടുക്കേണ്ട കിണ്ണത്തപ്പത്തിന് അത്രയും തിക്നെസ് വന്നാൽ ഒരു രുചി ഉണ്ടാവില്ല കാണാൻ വലിയ ഭംഗി ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ കുറച്ച് ബാറ്റർ ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഞാൻ ഇവിടെ ഒരു 4 കൈയിൽ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ സമയം കൊണ്ട് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്കൊരു തട്ട് വെച്ച് കൊടുത്ത ശേഷം നമ്മുടെ പാത്രം വെച്ച് അതൊരു മൂടി വെച്ച് മൂടി വെച്ചിട്ടുണ്ട് ആയവെള്ളം വീഴായിരിക്കും കൊണ്ട് അങ്ങനെ ചെയ്യുന്നത് ഇനി നമ്മുടെ പാത്രത്തിൻ്റെ മൂടിയും വെച്ച് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അപ്പം ഇതാ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഒരു സ്പൂൺ വെച്ച് കുത്തി നോക്കുമ്പോഴേക്കും സ്പൂൺ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പം റെഡിയാണെന്നാണ് അർത്ഥം ഇതൊന്ന് തണുത്ത ശേഷം ഇതിൻ്റെ അരികെ ഒന്ന് ഇങ്ങനെ സ്പൂൺ വെച്ച് വിട്ട് ഓടിച്ചാൽ മതി അപ്പം തന്നെ വിട്ട് വന്നോളും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് അതുകൊണ്ട് തന്നെ തണുത്തതിന് ശേഷം മാത്രം എടുക്കുക അല്ലെങ്കിൽ നമ്മൾക്ക് ചിലപ്പോൾ കറക്റ്റായിട്ട് വിട്ട് കിട്ടിയെന്ന് വരില്ല ഇനി ബാക്കിയുള്ള ബാറ്ററും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുക്കാം നമുക്കിത് സ്റ്റീമറിൽ എടുത്തിട്ടിൽ വേണമെങ്കിലും വേവിച്ചെടുക്കാം കേട്ടോ അപ്പം തന്നെ നമുക്ക് അപ്പം ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണിത് എനിക്കിവിടെ 1 കപ്പ് പൊടിക്ക് 2 കിണ്ണത്തപ്പമാണ് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളത് നിങ്ങൾക്ക് എത്രയോ അപ്പം വേണോ അതിന് ആവശ്യത്തിന് റവ എടുത്ത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും അതനുസരിച്ച് തന്നെ എടുത്ത് തയ്യാറാക്കിയെടുക്കുക നിങ്ങൾ തയ്യാറാക്കിയ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എന്നെ കമൻസ് ആയിട്ട് അറിയിക്കാൻ മറക്കല്ലേ ഒപ്പം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം